അങ്ങനെ കനിമൊഴിയോട് ഒടുവിൽ കോടതി കനിഞ്ഞു. വല്ലാത്തൊരു കനിവാണ് കനിഞ്ഞത്. അഞ്ചെട്ട് വർഷമായി വേട്ടയാടിക്കൊണ്ടിരുന്ന കേസിൽ നിന്നാണ് കനിമൊഴി രക്ഷപ്പെട്ടത്. 2G ഇടപാടിൻ്റെ പേരിൽ 1.25 ലക്ഷം കോടി രൂപ ചാക്കിൽ കെട്ടി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ കേസിലാണ് കനിമൊഴിയും സംഘവും ഇപ്പോൾ പുഷ്പം പോലെ രക്ഷപ്പെട്ടിരിക്കുന്നത്. കനിമൊഴി കട്ടു എന്നതിന് തെളിവേതുമില്ലെന്നും അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുമാണ് കോടതി വിധിച്ചത്. That prosecution has miserably failed to prove any of the charge. കനിമൊഴി രക്ഷപ്പെട്ടെങ്കിലും DMK എന്ന പാർട്ടിയുടെ 16 അടിയന്തരം വരെ നടത്താൻ പാകത്തിലുള്ള അഴിമതി ആരോപണമായിരുന്നു 2G ഇടപാടിലേത്. 2G ഉയർന്നു വന്നതോടെ DMK പിന്നെ എഴുന്നേറ്റ് നിന്നിട്ടില്ല. കേന്ദ്രത്തിലും ഉയർന്നിട്ടില്ല, തമിഴ്നാട്ടിലും ഉയർന്നിട്ടില്ല. അങ്ങനെ പാർട്ടിയുടെ തറവാട് കൊട്ടടക്കയാക്കിയ കേസിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. ചാർജ് ചെയ്ത 2 കേസുകളും എൻഫോഴ്സ്മെന്റ് കേസും അങ്ങനെ 3 കേസുകൾ കഴിഞ്ഞ 3 വർഷമായി CBI സ്പെഷ്യൽ കോടതിയിലെ വിചാരണയിലാണ്. സുദീർഘമായ കോടതി നടപടികൾക്ക് ശേഷം പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഒരു കുറ്റവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രേരിതമായ അഴിമതി ആരോപണമാണ് 2G എന്ന ഞങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ പാർലമെന്റിന്റെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ കൺക്ലൂഷൻ, ഇത് രണ്ടും ശരിവെക്കുന്നതാണ് ഒരർത്ഥത്തിൽ ഇന്നത്തെ കോടതി വിധി. DMK 2G ഇടപാടിന്റെ പേരിൽ കോടികൾ വെട്ടിച്ചു എന്ന ആരോപണത്തിന്റെ പേരിലാണ് പാവം മൻമോഹൻജിക്കും സംഘത്തിനും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ പച്ച തൊടാനാകാതെ പോയത്. എന്ന് മാത്രമല്ല, ഒരു പ്രതിപക്ഷം പോലും ആകാൻ കഴിയാതെ പോയത്. സിറപ്പുമിക്ക ഒരു തീർപ്പ് വഴങ്ങപ്പെട്ടിരിക്കുന്നത്. 2009 പോടപ്പെട്ട വഴക്ക്, ഇന്ന് 2G വഴക്ക് അരസിയൽ വരലാറ്റിൽ ഒരു കക്ഷിയെ അവമാനപ്പെടുത്തി അഴിക്ക വേണ്ടും എന്നതിനായി തിട്ടമിടപ്പെട്ട് പോട്ട വഴക്ക് താൻ ഇന്ന് 2G വഴക്ക് ആക. അപ്പടിപ്പെട്ട അന്ന വഴക്കിലിരുന്ന് അനവരുമേ കുറ്റമറ്റവർ എന്ന ഒരു തീർപ്പ് ഡൽഹിയിൽ இருக்கக்கூடிய தனி நீதிமன்றத்தின் மூலமாக கிடைத்திருப்பது உள்ளபடிய மகிழ்ச்சிக்குரிய ஒன்று. ஆக அந்த தனி நீதிமன்றம் எந்த தவறும் செய்யவில்லை என்பதை தெளிவாக தன்னுடைய தீர்ப்பின் மூலமாக வெளிப்படுத்தி இருக்கிறார்கள். எந்தாயாலும் இனி ஸ்டாலின் கனிமொழியுடையும் காலமான. AIADMK கிட்டிய 8 பணியாகும் இது தீர்ச்ச. அங்கே வர்க்கீய சக்திகள் கிறிஸ்துமஸிலும் பிடிட்டு. ക്രിസ്ത്യാനികളല്ലാത്ത ആരും ഇനി മുതൽ ക്രിസ്തുമസ് ആഘോഷിക്കരുത് എന്നാണ് തിട്ടൂരം. എന്നാൽ അതൊക്കെ അങ്ങ് പോയി പറഞ്ഞാൽ മതിയെന്നും കേരളത്തിന് ബാധകമല്ലെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിന് എല്ലാവരും കേക്ക് ഉപയോഗിക്കുന്ന കാലമാണിത്. ക്രിസ്മസ് മറ്റാളുകളൊന്നും ആചരിക്കാനേ പാടില്ല എന്ന് ചിലർ ചിലയിടത്ത് പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ നാടിന് ബാധകമായിട്ടുള്ള കാര്യമല്ല. നമ്മളെല്ലാവരും കൂടിയാണ് ഈ എല്ലാ ഉത്സവങ്ങളും ഇത്തരം ദിനങ്ങളും ആചരിക്കാറുള്ളതും ആഘോഷിക്കാറുള്ളതും. ക്രിസ്തുമസോ ഓണമോ വിഷുവോ എന്തുമാകട്ടെ, വേണ്ടത്ര ആഘോഷിച്ചോളാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പുറത്ത് കേൾക്കുന്ന വാർത്തകളൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ എല്ലാ വീടുകളിലും സാധാരണ നിലക്ക് ജാതിമത വ്യത്യാസമില്ലാതെ തന്നെ ക്രിസ്മസിൻ്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾ അവരവരുടേതായ രീതിയിൽ നടത്താറുണ്ട്. അതിലൊന്ന് കേക്ക് പൊതുവിൽ വാങ്ങുക എന്നുള്ളതാണ്. കേക്ക് ക്രിസ്മസിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല ആളുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ക്രിസ്മസിൻ്റെ കേക്കിന് ഒരു പ്രത്യേക മാധുര്യം ഉണ്ട്. എന്താണ് ക്രിസ്മസിന് നല്ല ഇനം കേക്ക് ഉണ്ടാക്കിയാണ് സർക്കാരും കൺസ്യൂമർ ഫെഡും ആഘോഷത്തെ ആഘോഷമാക്കുന്നത്. ഏതായാലും അതിൻ്റെ ഭാഗമാകാനും കൺസ്യൂമർ ഫെഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള കേക്ക് ഒരുക്കിയിരിക്കുന്നു എന്നാണ് കൺസ്യൂമർ ഫെഡ് നമ്മളെ അറിയിക്കുന്നത്. അതിപ്പോൾ ഇവിടെ വിതരണം ചെയ്യാനും പോകുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞ സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേട്ടല്ലോ. എന്നാൽ ക്രിസ്തുമസിൽ തീരുന്നില്ല കാര്യങ്ങൾ. സ്കൂളുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചിരിക്കാൻ പാടില്ലാത്ത, തൊടാൻ പാടില്ലാത്ത നാടായി കേരളം മാറിയിരിക്കുന്നു. തിരുവനന്തപുരം സെന്റ് തോമസ് സ്കൂളിലെ സംഭവത്തിൽ ഇതാ ജെയ്ക്സി തോമസിന്റെ മറുപടി. സെന്റ് തോമസ് സെൻട്രൽ സ്കൂളിൽ +1 +2 പഠിക്കുന്ന ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇവിടെ നടന്ന മത്സരാധിഷ്ഠിതമായ ഒരു കലോത്സവത്തിൽ പങ്കെടുത്ത പെൺകുട്ടി
ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ തികർത്തും സൗഹൃദ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയെ ഒന്ന് ആലിംഗനം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഇവിടെ നിന്ന് രണ്ട് വിദ്യാർത്ഥികളെ പുറത്താക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു കലാലയത്തിനും ഒരു സ്കൂളിലും കേട്ടുകേഴ്വിയില്ലാത്ത നമ്മുടെ നാട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ കലാലയങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേഴ്വി ഇല്ലാത്ത സദാചാര മൂല്യത്തിന് നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു നടപടിക്ക് സെൻ്റ് തോമസ് സ്കൂളിലെ അധികൃതർ നേതൃത്വം നൽകുന്നത്. ഇവിടെ നമ്മൾ SFI ഒന്നേ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൂ. കേരളത്തിലെ കലാലയങ്ങളും നമ്മുടെ നാട്ടിലെ സ്കൂളുകളും ഒക്കെ രൂപീകരിക്കപ്പെട്ട ചരിത്രം തിരിച്ചറിയാൻ സെൻ്റ് തോമസ് സ്കൂളിനെ നയിക്കുന്ന മതമൗലികവാദവും സദാചാരവാദവും തങ്ങളുടെ മുഖമുദ്രയാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ മേലാളന്മാരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സെൻ്റ് തോമസിൻ്റെ പേരും വെച്ച് തോന്യാസം കാണിക്കാൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ല എന്നാണ് ജെയ്ക്കിൻ്റെ മുന്നറിയിപ്പ്. നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും അതിനിപ്പോൾ ഏതടിസ്ഥാനത്തിലാണെങ്കിലും അവരൊന്ന് അടുത്തിരുന്നാൽ, അവരൊന്ന് ചേർന്നൊരുമിച്ചിരുന്നാൽ, അവരൊന്ന് ആലിംഗനം ചെയ്താൽ ഇടിഞ്ഞു വീഴുന്നതാണ് ഈ നാട്ടിലെ ആകാശവും ഭൂമിയുമെങ്കിൽ ആ പുല്ലങ് ഇടിഞ്ഞു വീഴട്ടെ എന്ന് പ്രഖ്യാപിക്കാനുള്ള കരുത്തും തന്നെ ഇടും ഈ നാട്ടിലെ SFI. അതുകൊണ്ട് ഞങ്ങൾ മാന്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, വിക്ടോറിയൻ കാലഘട്ടത്തിലെ സദാചാര മൂല്യവുമായിട്ടാവരുത് നിങ്ങൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകേണ്ടത്. നിങ്ങൾ ആരുടെ പേരിലാണ് സ്ഥാപനം നടത്തുന്നത്? നിങ്ങൾ പറയുന്നു സെന്റ് തോമസ്. ആരായിരുന്നു സെന്റ് തോമസ് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലേക്ക് കടന്നു വന്നു എന്ന് ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്ന ക്രിസ്തുവിന്റെ ശിഷ്യനാണ് സെന്റ് തോമസ്. സെന്റ് തോമസ് ഉയർത്തിപ്പിടിച്ച ആദർശം ക്രിസ്തുവിൻ്റെതായിരുന്നു. ക്രിസ്തുവിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഏടേതായിരുന്നു വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരുന്ന മറിയം ഭക്തജ എന്ന് പറയുന്ന സ്ത്രീയെ അവർ കണ്ണീര് കൊണ്ട് തൻ്റെ പാപവും കുറ്റവും ഏറ്റുപറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് പാപമോചനം നൽകി വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയെ അവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി ആ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയട്ടെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൂടെ നിന്ന മുഴുവൻ മനുഷ്യരുടെയും നടുവിൽ നിന്ന് വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീയെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി വിളിച്ചുകൊണ്ടുവന്ന് ജീവിതത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഗോപുരം പണിതുയർത്തി കാണിച്ച മാതൃകയാണ് യേശുദേവൻ്റേത്. അത് നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകണം. ജേക്കബ് തോമസ് സാറിൻ്റെ കാര്യം ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആകുമെന്ന് അന്നേ കരുതിയതാ. ആ വിജിലൻസിലിരുന്ന് നന്നായിട്ട് എല്ലാവരെയും മാന്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ആശാനെ പിടിച്ച് ഏതോ ഒരു വകുപ്പിലേക്ക് തള്ളിയിട്ടത്. അവിടെ കിടന്ന് ആർക്കായാലും ബോറടിക്കില്ലേ, അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. ദാ ഇപ്പോൾ സസ്പെൻഷനും വാങ്ങി വീട്ടിലിരിക്കുന്നു. എനിക്ക് നിങ്ങൾ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാം. December 9 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിവസമായിരുന്നു. അഴിമതി വിരുദ്ധ നിയമം നിലവിലുണ്ട്. അത് പൂർണ്ണമായിട്ടും നന്നായിട്ടും നടപ്പാവുന്നുണ്ട് എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ കരുതുന്നുണ്ടോ? സ്രാവുകൾക്കൊപ്പം നീന്താൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് പാവത്തെ ആരെയൊക്കെയോ ചേർന്ന് ചൂണ്ടയിട്ട് പിടിക്കാൻ. എന്തായാലും വായിൽ തോന്നിയതൊക്കെ ഇനിയും പറയാനാണ് സാറിൻ്റെ തീരുമാനം. മൗനിയാവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പക്ഷെ മൗനിയാക്കാനുള്ള ശ്രമങ്ങൾ അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരോട് ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. ഇതൊക്കെ കണ്ട് ചെന്നിത്തലാജിക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ലത്രേ. ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ എന്നാണ് ചെന്നിത്തലാജി ചോദിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടു നടന്ന് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിൻ്റെ അനന്തര ഫലമാണ് ഇപ്പോൾ ഗവൺമെന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജേക്കബ് തോമസിനെ കൈറൂരി വിട്ട് പ്രതിപക്ഷത്തെയും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെയും ദ്രോഹിക്കാൻ വേണ്ടി ഗവൺമെന്റ് എടുത്ത നടപടികൾ ആരും മറന്നിട്ടില്ല. അഴിമതി വിരുദ്ധതയുടെ ഏറ്റവും വലിയ മുഖമായിരുന്നല്ലോ ജേക്കബ് തോമസ്. അദ്ദേഹത്തിന് എന്ത് പറ്റി? അപ്പൊ ഇതെല്ലാം ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്ന് സർക്കാർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്രാവുകൾക്കൊപ്പം നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് നമ്മുടെ കേരളത്തിലെ മനുഷ്യർ, സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന ദുരന്തങ്ങളെ സംബന്ധിച്ച് ഒരു സെമിനാർ ഇപ്പോൾ അതിൻ്റെ തുടക്കമാണ്. കേരളത്തിലെ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ.